ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ തന്നെ അഞ്ച് മണിക്ക് തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ആദ്യം നമുക്ക് ചപ്പാത്തിക്ക് കറി വെക്കണം കറി വെക്കാനായിട്ട് തലേന്ന് തന്നെ ഞാൻ കുറച്ച് പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട കുതിർന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കിളിച്ചും കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് പരിപ്പ് വട ആദ്യമേ നമുക്ക് തയ്യാറാക്കണം പുറത്ത് കടയിൽ കൊടുക്കണമല്ലോ അതുകൊണ്ട് ആ പരിപ്പിൻ്റെ ഒന്ന് കറക്റ്റ് ആക്കി പരിപ്പ് വടയ്ക്ക് വേണ്ടിയുള്ള എല്ലാം അടുപ്പയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പരിപ്പ് വടയൊക്കെ റെഡിയാക്കി തന്നെ ആദ്യമേ എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെച്ച് ഇനി നമുക്ക് ചപ്പാത്തിയുടെ മാവ് ഞാൻ ഈ പരിപ്പ് വട തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കുഴച്ച് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് സോഫ്റ്റായി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് ചുട്ടെടുക്കണം ഇപ്പുറത്തെ അടുപ്പയിൽ നമുക്ക് ചപ്പാത്തിക്കുള്ള കറി ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് പടപടയെന്ന് ജോലി ചെയ്തു തീർക്കാം കേട്ടോ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റില്ല പറ്റൂ ഇപ്പം മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ എനിക്ക് വന്ന് കുറച്ച് മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ ഇവിടൊക്കെ മഴയൊക്കെ ഉള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇടയ്ക്ക് മഴ പെയ്യും പിന്നെ കുറച്ച് വെയിൽ വരും അങ്ങനെയാണ് ഇപ്പം പോകുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഒരു മഴയൊക്കെ മുടി ഒരു അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്തിട്ട് കടയിലൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യണം അതുകൊണ്ട് ചപ്പാത്തിയും അതേപോലെ കറിയൊക്കെ രാവിലെ ടിഫിൻ കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ ആക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് വടയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ പരിപ്പുവട തയ്യാറാക്കിയ ചട്ടി ഒന്ന് നമ്മുടെ സോപ്പ് പൊടി വെച്ച് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അദ്ദേഹത്തെ നല്ലപോലെ ആ എല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ചെയ്തത് ഒരബദ്ധമായി പോയി കേട്ടോ വെള്ളം അങ്ങ് ഫുള്ളുമായി പോയി പിന്നെ ആ നല്ലൊരു പാത്രത്തിനകത്താണ് ഇത് ഇട്ട് വെച്ചത് അതുകൊണ്ട് ആ പാത്രത്തിനകത്തും കൂടെ കുറച്ച് കരി പിടിച്ചു അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ നമ്മുടെ വീട്ടിൽ കൊള്ളാത്ത ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നവണ്ണം കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും അത് ഇതൊക്കെ ഇട്ടിട്ട് വിനാഗിയൊക്കെ ഒഴിച്ചിട്ട് അതേ രീതിയിൽ ചെയ്തെടുക്കുക ഇതിപ്പോ ഞാൻ വേറെ ഒരു ടിപ്പ് കണ്ടിട്ട് അതേ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കിയതാണ് നേരെ ഇരട്ടി ആയി. നേരെ മറ്റേ പാത്രം ഇനി ഇതേപോലെ ഒരച്ചു കഴുകേണ്ടിയിരിക്കുന്നു നേരം അതെന്തായാലും പാത്രം എന്തായാലും മെഴുകൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കെട്ടി കേട്ടോ. ഈ പരിപ്പ് പുഴയും അതേപോലെ നമ്മുടെ സുഖീനും കേക്കും എല്ലാം ഉഴുന്ന് വഴയൊക്കെ ഉണ്ടാക്കുന്ന പാത്ര വേണ്ട അത് കണ്ടിന്യൂസിങ് യൂസിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല മെഴുക്കുണ്ട് അതിനകത്ത് നേരെ ഈ പുറത്തെ കറുപ്പും അത് ഇതൊക്കെ എല്ലാം ഒന്ന് എടുക്കണം അതിന് കുറച്ചൊന്ന് സമയം എടുക്കും. അന്നേരം കടയിൽ പോകുന്നതിന് മുന്നേ അത് അതൊക്കെ ഒന്ന് ക്ലിയറാക്കി ഞാൻ വെച്ചിട്ട് പോയി എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഒക്കെ കഴിക്കത്തുള്ളൂ ഞാൻ ചായയൊക്കെ പോലും തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും കുടിക്കുന്നത് അന്നേരം അതാണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു എട്ട് മണി ഒക്കെ ആയിട്ടുള്ളൂ നമുക്ക് അന്തരീക്ഷം എല്ലാം മൂടി മൂടിക്കിടക്കുകയാണ് കിളികളും അണ്ണാറക്കണ്ണനും എല്ലാം ഒക്കെ ഉള്ള ഉള്ളൊരു സ്ഥലമായത് കേട്ടോ. ഇത് മുമ്പേ ആണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും മരങ്ങൾ മരങ്ങളിങ്ങനെ ഇടവഴികളുടെ സ്ഥലങ്ങളിൽ എല്ലാവരും മരങ്ങൾ അതേപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ നമുക്ക് മാങ്ങയൊക്കെ കിട്ടാൻ വേണ്ടി മാവും അതുപോലെ എല്ലാം തെങ്ങും ഒരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അന്നേരം എല്ലാവരും മാവൊക്കെ എല്ലാം വെച്ച് പിടിപ്പിച്ച് എല്ലാവരും ഇത് സംരക്ഷിക്കുന്നു നല്ലപോലെ പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒടിഞ്ഞ് ചിലപ്പം റോഡിലൊക്കെ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് തന്നെ വന്ന് ആൾക്കാർ തന്നെ വന്ന് വെട്ടി ഒതുക്കിയൊക്കെ ക്ലിയർ ചെയ്യും പക്ഷേ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് എല്ലാം നല്ല പച്ചപ്പിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മനസ്സിന് ഒരു സന്തോഷമാണ് നല്ല ഒരു സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അന്നേരം കടയിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങി ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് വന്നിട്ടതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷം ക്ലീനിങ് ഒക്കെ ഉണ്ട് നമുക്ക് തൂക്കുക തുടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എല്ലാം ചെയ്തെടുക്കണം പിന്നെ ജനൽ കമ്പി അത് ഇതൊക്കെ എല്ലാം തുടയ്ക്കണം എന്നൊക്കെ വിചാരിച്ചു അത് പക്ഷേ വൈകിട്ടത്തേക്ക് ഞാൻ മാറ്റിവെച്ചു പിന്നെ സമയം ഉണ്ടല്ലോ. എന്തായാലും പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ചക്കലത്തേക്കുള്ളവരെ ജോലികൾ തീരും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതുകൊണ്ടേ ഇനി ഒരു കോഫി കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് മാത്രമേ ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ച് വെച്ചേക്കുന്ന ചോറും പരിപ്പ് കയറിയും അതേപോലെ പപ്പായ ഉണ്ട് പപ്പായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തു നിന്ന് ഒരു പപ്പായയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതും കൂടെ ഒരു തോരനും കൂടെ ഒന്ന് വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇന്നത്തെ പ്ലാനിങ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഉണക്കമീൻ ഉണക്കമീനിൻ്റെ ഒരു വീഡിയോ ഞാൻ എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ഉണക്കമീൻ തയ്യാറാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പുറത്തുനിന്നൊക്കെ ചിലർക്കൊക്കെ ഉണക്കമീൻ വാങ്ങിച്ച് കഴിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കും നമുക്ക് വളരെ നല്ല രീതിയിൽ ഉണക്കമീൻ നമുക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അങ്ങനെ ആ വാളയാണ് കേട്ടോ ഞാനൊരു ചുണ്ണാമ്പു വാളയുടെ ഉണക്കമീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാളം കണ്ടാൽ നല്ലപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് അതൊന്ന് കഴുകി കഴുകിയെടുത്ത് വെള്ളം വലാൻ വെച്ചിട്ട് അതൊന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് പരിപ്പ് കറിക്ക് വേണ്ടി കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി കുറച്ച് സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒക്കെ ഒന്ന് അരിഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് വന്നായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മാങ്ങയൊക്കെ കഴിയാറായില്ലേ മാങ്ങയുടെ സീസൺ സീസണൊക്കെ തീരാറുണ്ട് ജൂലൈ അവസാനത്തോടു കൂടി എല്ലാ മാങ്ങയും തീരും അതുകൊണ്ട് ഇവിടെ ഒരു ഒരു ഏഴെട്ട് സൈസ് മാങ്ങ ഇപ്പം ഇരിപ്പുണ്ട് അവിടെ ഞാൻ നോക്കി ഇപ്പം അന്നേരം അതിനകത്ത് ഞാൻ ഇതുവരെ വാങ്ങിക്കാത്ത ഒരു ബദാം മാങ്ങനാണ് ഇവിടെ പറയുന്നത് അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ ഇത് ഒന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് ഒരു ഉപ്പ് ഇട്ടിട്ട് ഞാൻ സൈഡിലിങ്ങനെ വെച്ചേക്കും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിച്ചു പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ എടുത്തു വെച്ചേക്കും അന്നേരം നമ്മൾ വേറെ ഒരു കാര്യത്തിലോട്ടും പോത്തില്ല അത് കഴിക്കണം ഇത് കഴിക്കണം കഴിക്കണമൊന്നും തോന്നുന്നില്ല നേരം ഇത് കഴിച്ചേണ്ടിരുന്നാൽ മതി നേരം വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മളെ പരിപ്പേറി വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അന്നേരം പരിപ്പേറി വെക്കാനുള്ള ഒക്കെ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ സവാളയും അതേപോലെ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഞാൻ മുമ്പേ അതുകൊണ്ട് വിശദം അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല പച്ചമുളകും വെളുത്തുള്ളി ഇതൊക്കെ അഴറ്റിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പരിപ്പ് പരിപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലൊന്ന് ആക്കി എടുക്കുകയാണ് അപ്പോഴത്തേക്ക് തന്നെ പരിപ്പ് റെഡിയാകും പിന്നെ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയോ ലാസ്റ്റ് അല്ലെങ്കിൽ മല്ലിയിലയോ ഇപ്പം ഞാൻ മല്ലിയിലയാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക മല്ലിയില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടിടുമ്പോൾ ഒന്ന് ഒന്ന് അതൊന്ന് അടച്ചൊന്ന് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ പപ്പായൊന്ന് കട്ട് ചെയ്തതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് കൊത്തി കൊത്തിപ്പൊടിച്ചെടുക്കും നമ്മൾ തോരൻ ചെയ്യത്തില്ലേ പിന്നെ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കി എടുക്കുക അത്ര മാത്രമാണ് പിന്നെ നമ്മൾ ചോറ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ട് പിന്നെ രാത്രിത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചപ്പാത്തിയും കൂടെ തയ്യാറാക്കി എടുക്കാം പക്ഷേ ഇത്രത്തോളം മതി ഞങ്ങൾ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് അത്രത്തോളം ഒന്ന് മതി പിന്നെ ഉച്ചക്കത്തേക്കും ഉള്ള പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി ഒന്ന് എടുക്കണം അപ്പോഴത്തേക്ക് തന്നെ ഇന്നത്തെ ജോലികളെല്ലാം ഏകദേശം ഒന്ന് കഴിഞ്ഞ് കിട്ടി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം മിക്കവാറും ജോലികൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു ചെറിയ കുടുംബത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഇത്ര ഏകദേശം ഇത്രയൊക്കെ ജോലികൾ കാണും ഫ്ലാറ്റിലൊക്കെ ആകുന്നുകൊണ്ട് നമുക്ക് മുറ്റം തൂക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലേ കുറച്ച് ജോലികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നാട്ടിലെ അപേക്ഷിച്ച് നാട്ടിലെ അയ്യത്തൊക്കെ ഇറങ്ങി കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ പശു ഒക്കെ ഉണ്ട് ആടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ജോലി കൂടും ഇതിപ്പോൾ ഇവിടെ ഇങ്ങനൊന്നും ഇല്ലല്ലോ അന്നേരം ഇത്രത്തോളം ഇന്നത്തെ ജോലികൾ നേരം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് നേരം അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പികളും നല്ല ടിപ്സുകളും നല്ല ഇതേപോലത്തെ വീടുകളുമായി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം